നമസ്കാരം, ഞാൻ ഷബന തസ്മി. ഏവർക്കും മീഡിയ ടൈംസ് ന്യൂസ് ചാനലിന്റെ സ്വാതന്ത്ര്യദിനാശംസകൾ. മാദനിയും ഭാരതീയനാണ്, സ്വാതന്ത്ര്യം കിട്ടിയേ തീരൂ എന്ന മുദ്രാവാക്യമുയർത്തി സംസ്ഥാനത്തെ 100 കേന്ദ്രങ്ങളിൽ പൗരസ്വാതന്ത്ര്യ പ്രതിജ്ഞാ സദസ് സംഘടിപ്പിച്ചു. തിരൂർ മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച പൗരസ്വാതന്ത്ര്യ സദസ് PDP സംസ്ഥാന സെക്രട്ടറി അൻവർ താമരക്കുളം ഉദ്ഘാടനം ചെയ്തു. അതിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ ഒരു കണക്കിന് പറയുകയാണെങ്കിൽ ഒന്നോ രണ്ടോ മാസം കൊണ്ട് വിധി പറയാവുന്ന ഒരു കേസ്, ആ കേസിന്റെ അന്തിമഘട്ടത്തിൽ കർണാടകയിലെ പ്രോസിക്യൂഷൻ, അവിടുത്തെ വിചാരണ കോടതിയിൽ ഒരു അറിഞ്ഞു കൊടുക്കുകയാണ്. സംഘപരിവാർ ശക്തികൾ മാത്രമാണ് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിന്റെ ശത്രുപക്ഷത്ത് ഞങ്ങൾ നിർത്താൻ ആഗ്രഹിക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ടാണ് അബ്ദുൽ നാസർ മദനി പറഞ്ഞത്. ആ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നോരോന്നോരോന്നായിട്ട് ഇന്ന് ഈ രാജ്യത്ത് പുലർന്നുകൊണ്ടിരിക്കുമ്പോ എങ്ങനെയാണ് RSS നിന്ന്, സംഘപരിവാരത്തിൽ നിന്ന്, ഫാസിസ്റ്റ് ശക്തികളിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിന് വേണ്ടിയിട്ടാണ് 75-ാം സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ, അതല്ലെങ്കിൽ രാജ്യത്തിന്റെ 75-ാം സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന ഈ വേളയിൽ RSSന്റെ കരങ്ങളിൽ നിന്ന് ഈ രാജ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യം RSSന്റെ കരങ്ങളിൽ നിന്ന്, സംഘപരിവാരത്തിന്റെ കരങ്ങളിൽ നിന്ന് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രതിജ്ഞയാണ് നാം ഓരോരുത്തരും ഈ രാജ്യത്തെ ജനാധിപത്യത്തിലും മതേതരത്വത്തിലും വിശ്വസിക്കുന്ന ഓരോ പൗരനും ഉണ്ടാകേണ്ടത് എന്നുള്ള വളരെ വ്യക്തമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് PDP ഇന്ന് ഈ സംഘടിപ്പിച്ചിട്ടുള്ളത്. കള്ള പ്രചരണങ്ങൾ അടിച്ചുവിട്ടുകൊണ്ട് നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റ് ഗവൺമെന്റ്, ആ ഫാസിസ്റ്റ് ഗവൺമെന്റിന്റെ നേതൃത്വത്തിലാണ് നമുക്കറിയാം കഴിഞ്ഞ 1-2 ദിവസങ്ങളായിട്ട് മുഴുവൻ വീടുകളിലും നമ്മുടെ ദേശീയ പതാക ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അതിന്റെ ഉദ്ദേശം? വളരെ കൃത്യമായിട്ട് നമുക്കറിയാം, സ്വാതന്ത്ര്യം ഒരു കൃത്യമായിട്ടുള്ള പേപ്പറിൽ എഴുതിയ രീതിയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള അപകടകരമായിട്ടുള്ള സൂചനയിലൂടെയാണ് രാജ്യത്തിന്റെ ഭരണാധികാരികൾ നമ്മുടെ രാജ്യത്തെ കൊണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ നമുക്ക് ശക്തമായിട്ടുള്ള ജനാധിപത്യപരമായിട്ടുള്ള പ്രതിഷേധം, ജനാധിപത്യപരമായിട്ടുള്ള പോരാട്ടം നമുക്ക് നടത്തേണ്ടതുണ്ട്. ആ ഒരു പോരാട്ടത്തിന് തുടക്കം കുറിക്കുന്ന, ആ ഒരു 2-ാം സ്വാതന്ത്ര്യ സമരത്തിന് തുടക്കം കുറിക്കുന്ന ഒരു പോരാട്ടത്തിലേക്ക് നമുക്ക് നമ്മുടെ രാജ്യത്തിലെ ഈ രാജ്യത്തെ അടിസ്ഥാന വർഗങ്ങളുടെ നേതൃത്വത്തിലുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പ് നമുക്ക് രാജ്യത്ത് സാധ്യമാക്കേണ്ടതുണ്ട്. രാജ്യം 75-ാം സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന സമയത്തും നിരപരാധികളായ ആയിരക്കണക്കിന് നിരപരാധികൾ അന്യായമായി വിചാരണ പോലും നടത്താതെ തുല്യതയില്ലാത്ത നീതി നിഷേധങ്ങൾക്കിരയായി രാജ്യത്ത് സ്വാതന്ത്ര്യമില്ലാതെ ജയിലുകളിൽ കഴിയുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. രാജ്യം ഫാസിസത്തിന്റെ കരങ്ങളിലമർന്ന് ഭരണഘടന പോലും ഭേദഗതി വരുത്തി പാർലമെന്റിനകത്ത് രാഷ്ട്രപിതാവിന്റെ ഫോട്ടോ മാറ്റി പകരം ഗോഡ്സെയുടെ ഫോട്ടോ വയ്ക്കുന്ന കാലം വിദൂരമല്ല എന്ന് 30 വർഷം മുൻപ് ഓർമ്മപ്പെടുത്തിയ PDP ചെയർമാൻ അബ്ദുൽ നാസർ മദനി നേരിടുന്ന കേസിൽ പോലും വിചിത്രമായ തീരുമാനങ്ങളുമാണ് ഭരണകർത്താക്കളും കോടതികളും സ്വീകരിക്കുന്നതെന്ന് PDP സംസ്ഥാന സെക്രട്ടറി അൻവർ താമരക്കുളം പറഞ്ഞു. PDP പുത്തനത്താണിയിൽ സംഘടിപ്പിച്ച പൗരസ്വാതന്ത്ര്യ പ്രതിജ്ഞാ സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മീറാൻ ഹാജി അനന്താവൂർ അധ്യക്ഷത വഹിച്ചു. ശശി പൂവഞ്ചിന വിഷയാവതരണം നടത്തി. സലാമോനിയൂർ മുഖ്യ പ്രഭാഷണം നടത്തി. സലീം ബാബു, അബ്ദുൽ ബാരി ഇർഷാദ്, മീറാൻകുട്ടി പാശേരി, സലാം മീനടത്തൂർ, ഹുസൈൻ കാടാമ്പുഴ, നൌഷാദ് അലി ആദവനാട്, മുസ്തഫ പറവനൂർ, സക്കീർ സുപ്രിയ, ഹസൻ പറപ്പിൽ, സലീം CP, സിദ്ദീഖ് തിരുനെല്ലി, ജലീൽ കരിങ്കപ്പാറ, ഹമീദ് പള്ളിമാലിൽ, ജലീൽ സുപ്രിയ എന്നിവർ സംസാരിച്ചു. വൈകുന്നേരം 7 മണിക്ക് തുടങ്ങിയ പൗരസ്വാതന്ത്ര്യ പ്രതിജ്ഞാ സദസ് അർദ്ധരാത്രി 12 മണിക്ക് പ്രതിജ്ഞ ചൊല്ലി അവസാനിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ പുത്തനത്താണി. തവക്കൽ സ്റ്റീൽ, കാടാമ്പുഴ റോഡ് വെട്ടിച്ചിറ. വിവിധ കമ്പനികളുടെ സിമന്റുകൾ, ലോകോത്തര നിലവാരമുള്ള TMT കമ്പികൾ, റോഫിൻ ഷീറ്റുകൾ, പൈപ്പുകൾ,
തുടങ്ങി ISI ISO മുദ്രകളുള്ള ബിൽഡിംഗ് മെറ്റീരിയലുകൾ, നിങ്ങളുടെ അഭിരുചിക്കിണങ്ങിയ എല്ലാത്തരം റൂഫ് ഉൽപ്പന്നങ്ങളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ മിതമായ നിരക്കിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. തവക്കൽ സ്റ്റീൽസ്, കാടാമ്പുഴ റോഡ്, വെട്ടിച്ചിറ. ഫോൺ 7025151212, 8949 4359 97